കൃഷിഭവനിൽ നിന്ന് ഇത്തവണ യഥാസമയം നെൽവിത്ത് ലഭിച്ചില്ല ഇതോടെ സ്വകാര്യ വ്യക്തികളിൽ നിന്ന് അമിത വില നൽകി നെൽവിത്ത് വാങ്ങി കൃഷിയിറക്കേണ്ട ഗതികേടിലാണ് പട്ടിത്തറ പഞ്ചായത്തിലെ കോട്ടപ്പാടം പാടശേഖരത്തിലെ നെൽകൃഷി കർഷകർ നൂറിലേറെ കർഷകരാണ് കോട്ടപ്പാടം പാടശേഖരത്തിന് കീഴിലുള്ളത് മുന്നൂറ്റി ഇരുപത് കിലോഗ്രാം വിത്താണ് കർഷകർ കൃഷിഭവനോട് ആവശ്യപ്പെട്ടിരുന്നത് രണ്ടായിരം കിലോഗ്രാം വിത്ത് നൽകാൻ മാത്രമാണ് കൃഷി വകുപ്പ് തയ്യാറായത് ജൂലൈ ആദ്യ ആഴ്ചയിൽ തന്നെ ലഭിക്കേണ്ട വിത്ത് ഒരു മാസം കഴിഞ്ഞിട്ടും കർഷകർക്ക് ലഭിച്ചില്ല ഇതോടെ കിലോഗ്രാമിന് പത്ത് രൂപ നിരക്കിൽ ലഭിക്കേണ്ട നെൽവിത്ത് നാൽപ്പത് രൂപയോളം ചെലവഴിച്ച സ്വകാര്യ വ്യക്തികളിൽ നിന്ന് വാങ്ങാൻ കർഷകർ നിർബന്ധിതരായി മഴവെള്ളത്തെ മാത്രം ആശ്രയിച്ചുള്ള കരിങ്കുറ കൃഷിയാണെന്നതിനാൽ കൃത്യസമയത്ത് കൃഷിയിറക്കിയില്ലെങ്കിൽ കൊയ്ത്തുകാലത്ത് നെല്ല് നശിക്കാൻ സാധ്യത ഏറെയാണ് ഉമ നെൽവിത്താണ് ഇവിടെ കൃഷിയിറക്കാറുള്ളത് പാടത്ത് ജലസേചന സൗകര്യം സൗകര്യമൊരുക്കണമെന്ന കർഷകരുടെ വർഷങ്ങളായുള്ള ആവശ്യവും അധികൃതർ അവഗണിക്കുകയാണ് ഉമ വിത്തായിരുന്നു അത് കിട്ടാൻ വഴുകിപ്പോയി കൂടുതൽ വില കൊടുത്തിട്ടാണ് ഇപ്രാവശ്യം നമ്മൾ വിത്ത് വാങ്ങിച്ചത് അധിക വില കൊടുത്തിട്ട് പിന്നെ വെള്ളമില്ലാത്ത പ്രശ്നങ്ങള് ഒരുപാടുണ്ട് നിങ്ങൾക്ക് അറിയാം ഫുള്ളായിട്ട് വെള്ളം വെള്ളമില്ലാത്തത് കാണാൻ പറ്റും ഇതൊക്കെ തന്നെ പറയാനുള്ളത് വിത്ത് മുൻകൂട്ടി ആദ്യം നമുക്ക് വിട്ടാണിച്ചാൽ മുൻകൂടുതലായിട്ട് നമ്മൾ വെള്ളം ഇറക്കി വിടാം വിത്ത് പ്ലസ്റ്റ് കിട്ടുകയാണെച്ചാൽ ഓണത്തിന് മുന്നേ നമുക്ക് നാട് കഴിഞ്ഞിട്ട് എല്ലാം ക്ലിയർ ആവും ഇപ്പോൾ ഓണം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോൾ നാടാൻ പറ്റാത്ത കണ്ടീഷനാണ് വെള്ളം അങ്ങനെ ഇരിക്കുന്നു ഇപ്പോൾ പുറത്തുനിന്ന് നമുക്കിപ്പോൾ മേടിച്ചത് നാൽപ്പത് നാൽപ്പത്തി രണ്ട് രൂപ വിലയ്ക്കാണ് വിത്ത് വാങ്ങിച്ചിട്ടുള്ളത് ഏഹ് മഴയെ മാത്രം ആശ്രയിച്ച ഇറക്കുന്ന പാടത്ത് ജലസേചന സൗകര്യങ്ങൾ വേണമെന്ന ആവശ്യവും വർഷങ്ങളായി അധികൃതർ അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ് കൊറോണ കാലത്ത് ഇതര സംസ്ഥാന തൊഴിലാളികൾ നാടുവിട്ടുപോയതോടെ തൊഴിലാളി ക്ഷാമവും നെൽകൃഷിക്കാരെ വലക്കുകയാണ് പ്രതിസന്ധികളെയെല്ലാം അവഗണിച്ചു പാടശേഖരത്തിലെ നൂറേക്കറിലധികം വരുന്ന നെൽപ്പാടങ്ങളിൽ കൃഷിയിറക്കുകയാണ് അവരിപ്പോൾ പാടശേഖരത്തിന് സമീപത്തെ ചേറാൻ ചിറക്കുളത്തിലേക്ക് പുഴവെള്ളം എത്തിക്കുകയും അവിടെ നിന്ന് കനാൽ വഴി വെള്ളം പാട് ശേഖരത്തിലേക്ക് എത്തിക്കണമെന്ന ആവശ്യവും കർഷകർ പങ്കുവെച്ചു തരാത്ത കാരണം വളരെയധികം ബുദ്ധിമുട്ടിലാണ് കോട്ടപ്പാറത്തെ കൃഷിക്കാർ അതിവില കൊടുത്ത് നാൽപ്പത്തിരണ്ട് ഉറുപ്പ്യാണ് ഒരു കിലോ മുത്തിന് അങ്ങനെയാണ് ഞങ്ങൾ എല്ലാവരും വാങ്ങിക്കൊടുന്ന് കൃഷി ഇറക്കാൻ തയ്യാറായത് അത് വഴുകി വഴിക കാരണം ഇപ്പോൾ ഇറിഗേഷൻ്റെ സംവിധാനം ഈ പാടശേഖരത്തിനില്ല മഴ പെയ്താൽ കൃഷി ഈ ഈ ഭാഗത്തെ സ്ഥിതി നമ്മുടെ കൃഷിഭവനാണ് കീഴിലുള്ള കൃഷിഭവനാണ് നമ്മൾ എത്ര അധികം ബുദ്ധിമുട്ടിച്ചത് കോട്ടപ്പാടം പാടുശേഖരത്തിന് പുറമെ തലക്കശേരി പാടശേഖരത്തിലേക്കും സമീപ പ്രദേശങ്ങളിലേക്കും മറ്റ് നെൽപ്പാടങ്ങൾക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കുമെന്നും കർഷകർ പറഞ്ഞു